ഹായ് ഫ്രണ്ട്സ്, ആക്കെ വ്ളോഗ്സ് എന്ന ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മള് ഇപ്പൊ ഞായറാഴ്ചയാണ്. അപ്പൊ എല്ലാവരും നമ്മുടെ കൂട്ടുകാരന്മാരും എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മള് കൂട്ടുകാരന്റെ ഒരു വീട്ടില് ഒരു ബിരിയാണി വെക്കുന്ന ഒരു പരിപാടിയാണ്. എന്നിട്ട് എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ ഉള്ള സെറ്റപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോ ഇന്ന് നമ്മള് കാട ബിരിയാണി ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ 5 കാടകൾ നമ്മള് മേടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കുക്കിംഗ് ഒന്നും അറിയില്ല. അപ്പൊ നമ്മുടെ ചങ്ക് റഫീഖ് എന്നാണ് പേര്. അപ്പൊ ഇദ്ദേഹം ഇനി വീഡിയോകളിലൊക്കെ എന്തായാലും വരും. അപ്പൊ ആളാണ് ഇനി ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് ഈ ചാനൽ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് അമർത്തി ഞങ്ങള് അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം, കട്ടക്ക് സപ്പോർട്ട് ചെയ്യണം, ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഇരിക്കുന്നത്. നല്ല കാട നല്ല അടിപൊളിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങൾ മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ അതിനുള്ള ഗരം മസാല, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ സവോള, ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഫുഡിനുള്ള അടുപ്പ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അടുപ്പ് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വീടിന്റെ പുറത്താണ് കേട്ടോ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല മഴ വരുന്നുണ്ട്. അപ്പൊ മഴ വന്ന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീടിന്റെ ഉള്ളിലേക്ക് മാറേണ്ടി വരും. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ചു കൊടുക്കുക, അത് കഴിഞ്ഞ പിന്നെ സവാള വഴറ്റുന്ന ഒരു പരിപാടിയാണ്. അത് നമ്മുടെ റൈസിന്റെ മുകളിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള സവാള, നമ്മൾ നൈസായി അരിഞ്ഞിട്ടുള്ള സവാളയാണ് കേട്ടോ. അപ്പൊ അത് നല്ല രീതിയിൽ വഴണ്ട് നല്ല മുരിഞ്ഞു വരണം. ഒരു സ്വർണ്ണ കളർ, ഗോൾഡൻ കളർ ലെവലിലൊക്കെ വരണം അത്. അപ്പോൾ അതിൻ്റെ പരിപാടിയിലേക്കാണ് ഇപ്പോൾ നമ്മൾ നീങ്ങോണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം വന്നിട്ടുണ്ട്, അതിൻ്റെ നല്ലൊരു കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം, എടുത്ത് മാറ്റി വയ്ക്കാം. അണ്ടിപ്പരിപ്പ്, മുന്തിരി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ ഒരുമിച്ച് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്കാം കേട്ടോ. അപ്പോൾ ബാക്കി നമ്മൾ വെച്ചിട്ടുള്ള സവാള അരിഞ്ഞിട്ട് ഇതാ നമ്മുടെ ചക്ക അവിടെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അതിലേക്ക് ഇനി അടുത്തായിട്ട് നമ്മളെ അത്യാവശ്യം ഒന്ന് വഴണ്ട് വരണം. അതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി, അതേപോലെ മല്ലിച്ചപ്പ്, പുതിന, സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് ഇളക്കുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം മറ്റേ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ചിട്ടുള്ള പേസ്റ്റാണത്. ഇത് കണ്ടല്ലേ, സെറ്റപ്പ് സാധനമാണ് കേട്ടോ. ഇത് ഇട്ടാൽ തന്നെ ഒരു മണം വരും. സെറ്റപ്പ് സാധനമാണ്, ഇതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഐറ്റം. അപ്പോൾ അത് നമ്മൾ മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇതേമാതിരി ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. ആ ഒന്ന് അടിപൊളിയായിട്ട് ഒന്ന് മൂത്ത് വരണം. എന്നാലേ അതിന് ശേഷമാണ് അടുത്ത് ഇടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതൊരു പച്ചമണം എടുക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ചക്ക അത് ഇളക്കി നല്ല സെറ്റാക്കി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളിയായിട്ട് സെറ്റായിട്ട് കുറച്ച് നേരം ഇളക്കി അത്യാവശ്യം വഴണ്ട് വരണം. അതിന് ശേഷം നമ്മൾ മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മാറ്റി വെച്ച മുളക് പൊടി, മുളക് പൊടി ഞങ്ങൾ എരിവിൻ്റെ ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കൂടുതൽ എരിവിടും. നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് നിങ്ങളനുസരിച്ച് ഇട്ടാൽ മതി. ഞങ്ങൾ എല്ലാവരും എരിവിൻ്റെ മെയിൻ ആൾക്കാരാണ്. അതിൽ അത്യാവശ്യം മുളക് പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മൂത്ത് വരട്ടെ, അതുവരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. നൈസായിട്ട് ചെറുതായിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. കണ്ടാ, മുളക് പൊടി നമുക്ക് പോരാന്ന് തോന്നി. അപ്പോൾ അത് മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞപ്പൊടി ഇട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നല്ലൊരു മണടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ എന്താ മണം, സൂപ്പർ, ഒന്നും പറയല്ല. അപ്പോൾ മുളക് പൊടിയൊക്കെ മൂത്ത് നല്ല സെറ്റപ്പായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കുള്ളത് മല്ലിപ്പൊടിയാണ്. അപ്പം മല്ലിപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി ഇട്ടിട്ട് ഇതേമാതിരി തന്നെ നന്നായിട്ട് ഇളക്കണം കേട്ടോ. ഇളക്കി അതൊന്ന് മൂത്ത് വരണം, എന്നാലാണ് അത് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പം മല്ലിപ്പൊടി നമ്മുടെ ചക്ക ഇട്ടുണ്ട്. ആവശ്യത്തിന് മല്ലിപ്പൊടി ഇടുക. അപ്പം നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ ഒരു കുറച്ച് മല്ലിപ്പൊടി ഇട്ടാൽ മതി. എന്നിട്ട് അടുത്ത് നമുക്ക് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി മെയിൻ സാധനം കേട്ടോ. ആ കുരുമുളക് പൊടി ഇട്ടിട്ട് നൈസായിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇടുക. അത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് കേട്ടാ ഇതേപോലെ ഇളക്കി നല്ല സെറ്റാക്കി കൊടുക്കുക. ഇളക്കി അതൊക്കെ ഒന്ന് മൂത്ത് വരണ വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഗ്രേവിയാണല്ലോ നമ്മൾ ഉണ്ടാക്കണം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചക്കൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്കൊരു സാധനം നമ്മൾ ചേർക്കാൻ മറന്നിട്ടുണ്ട് കേട്ടോ. അത് പെരിഞ്ചീരകം പൊടിച്ചതാണ്. പെരിഞ്ചീരകം പൊടിച്ച് മെയിനായിട്ടുള്ള സാധനം കേട്ടോ അത്. അത് ഇട്ട് കൊടുക്കണം. അത് ഇട്ടില്ലെങ്കിൽ വേറെ കളിയില്ല. അത് മെയിനായിട്ടുള്ള സാധനമാണ്, പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമ്മൾ പെരിഞ്ചീരകം പൊടിച്ചത് മാത്രമായിട്ട് പ്രത്യേകമായിട്ട് ഇടുമ്പോൾ
പിന്നെ നമ്മൾ നമ്മുടെ മുറ്റത്താണ് ചെയ്തിരുന്നത്. മഴ വന്നുകൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പം ഇട്ടെടുത്തത് കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ നമ്മൾ പുതിയനില മല്ലിയില അരിഞ്ഞ് വെച്ച സംഭവമുണ്ട്. അതും മെയിൻ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അത് അടിപൊളി ടേസ്റ്റാണ്. പുതിയനില മല്ലിയില അത്ര കളിയില്ല ബിരിയാണിക്ക്. അപ്പോൾ നമ്മൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ചും കൂടി ഓയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാടക്കുട്ടപ്പൻ ഒരു അഞ്ചെണ്ണ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ അഞ്ചെണ്ണ അതിലിട്ടിട്ട് ഒന്ന് വറുത്ത് പൊരിച്ച് നല്ല സെറ്റപ്പാക്കി എടുക്കണം. അപ്പോൾ അതിനുള്ള പരിപാടിയിലേക്കാണ് നമ്മുടെ ഗഡി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഒരു മണിക്കൂറായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട്. അതിലധികം സാധനങ്ങളൊന്നും ഇട്ടിട്ടില്ല നമ്മൾ. മുളക് പൊടി, അതേപോലെ തന്നെ നമ്മൾ ഗരം മസാല, ഒരു പകുതി നാരങ്ങയുടെ പീസ് ഇട്ടിട്ട് പീസ് അതിൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത്രേ ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നും അതിൽ വേറെ ചെയ്തിട്ടില്ല കേട്ടോ. അത്രയും സെറ്റപ്പാണ് സാധനം. അപ്പോൾ നമ്മുടെ കാട് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അഞ്ച് കാടാണ് നമ്മൾ മേടിച്ചത്. നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിട്ട് മേടിച്ചതാണ്. അവൻ കാട് വളർത്തുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടുന്ന് പോയി മേടിച്ചു നമ്മൾ. അപ്പോൾ അതാ സാധനം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഏകദേശം സെറ്റായിട്ടുണ്ട്. രണ്ട് സൈഡും നല്ല അടിപൊളിയായിട്ട് വറുത്ത് നല്ല സെറ്റായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടില്ലേ ആ തപ്പൊന്നോ. പിന്നെ അത് മാറ്റിയെടുക്കുന്ന പരിപാടിയാണ്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിന് ഇനി റൈസിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊക്കെ വന്ന് മാറ്റിയിട്ട് നമുക്ക് സേഫ് ആയിട്ട് അവിടെ സ്ഥലത്തേക്ക് ഞങ്ങൾ വയ്ക്കാം. ഇനി റൈസിൻ്റെ പരിപാടിയാണ് ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നുട്ടാ. വേണ്ടല്ലേ. അപ്പം നാലാമത്തെ കാടയും എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് കാടയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് അവിടെ അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെക്കുക. ഇതിപ്പോൾ പെർഫെക്റ്റ് ഓക്കെ ആണ് കേട്ടോ. സാധനം ഒരു രക്ഷയില്ല. സൂപ്പർ സാധനമായിട്ടാണ് കിട്ടിയിരുന്നത്. അപ്പോൾ റൈസിൻ്റെ പരിപാടിയുടെ മുന്നേ നമുക്ക് വേറൊരു പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ആ മാറ്റി വെച്ച മസാലയിലേക്ക് നമ്മുടെ ഈ വറുത്ത് വെച്ചിട്ടുള്ള ഈ കാടക്കുട്ടന്മാരനെ അതിലിട്ടിട്ടൊന്ന് ഇളക്കി നല്ല സെറ്റാക്കിയിട്ട് ആ മസാലയൊക്കെ ഒന്ന് പിടിപ്പിച്ചെടുക്കണം. അതാണ് അടുത്ത ഘട്ടം. അത് പിടിപ്പിച്ചെടുത്ത് അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് ദമ്മിടാനുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞാലാണ് നമ്മൾ അടുത്ത റൈസിൻ്റെ പരിപാടി നോക്കാൻ പോകുന്നത്. അപ്പോൾ അതൊന്നും നമ്മുടെ ചെക്കത മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ആ മസാല അടക്കം ഗ്രേവി അടക്കം നമ്മൾ മാറ്റി വയ്ക്കുക. അങ്ങനെ മാറ്റി വയ്ക്കുക. അപ്പോൾ ദാ ഫ്രണ്ട്സ്, നമ്മൾ അടുത്ത പരിപാടിയിൽ കിടക്കുന്നു. റൈസിൻ്റെ പരിപാടിക്ക് കിടക്കുന്നത്. അപ്പോൾ അതിൽ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. സൺഫ്ലവർ ഓയിൽ, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കായ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇട്ട് കുറച്ചങ്ങോട്ട് തിളച്ച് സെറ്റാവട്ടെ. പിന്നെ അതിലത്തെ ഈ കുരുമുളക്, അതേപോലെ തന്നെ പെരിഞ്ചീരകം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ സെറ്റാക്കി കുറച്ച് നേരം അവിടെ വെക്കുക. അതൊക്കെ ഇട്ട് അടിപൊളിയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. നമ്മൾ സാധാരണ നമ്മൾ ദമ്മിടുമ്പോൾ വറ്റിച്ചെടുക്കുന്ന പരിപാടിയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഊറ്റിയെടുക്കുമ്പോൾ വെള്ളം എത്ര ഒഴിച്ചാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇത്ര കിലോ അരിക്ക് ഇത്ര കിലോ വെള്ളം എന്നുള്ള കണക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കണക്ക് നോക്കാനുള്ള സമയമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന സംഭവമാണ്. അത് കാരണമാണ് അങ്ങനെ. അപ്പോൾ നമ്മൾ 1.5 കിലോ അരിയാണ് കേട്ടോ നമ്മൾ മേടിച്ചിട്ടുള്ളത്. അത് ജയ് ശ്രീരാമ അരിയാണ്. കടയിലൊക്കെ ചോദിച്ചാൽ കിട്ടുന്ന അരിയാണ്. അപ്പോൾ ഒരു 1.5 കിലോ അരിയുണ്ട്. നമ്മൾ പിള്ളേർ കുറച്ച് ഉള്ള കാരണം നമ്മൾ 1.5 കിലോ അരി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അരി അതിൽ ഊറ്റി വെച്ചിട്ടുള്ള വെള്ളത്തിലിട്ട് നല്ല വാർന്ന് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക. ഇതപ്പോൾ നമ്മുടെ സംഭവം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. വെച്ച് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മല്ലിച്ചപ്പ്, പുതിനയും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോ കാണിച്ചില്ല, എന്നാലും അതിൽ ഇട്ടിട്ടുണ്ട്. സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഇതാ ഇരിക്കണു. മുതലേ ഇങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ആയി ഇതാ അടിപൊളിയുണ്ട്. ഒരു മുക്ക വേവ് മതി കേട്ടോ. ഫുള്ള് വേവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ദമ്മിടുമ്പോൾ നമ്മൾ പഴഞ്ചോറ് തിന്നേണ്ട മാതിരി തിന്നേണ്ടി വരും. അത് കാരണം ഒരു മുക്ക വേവിൽ നമ്മൾ ഊറ്റി എടുത്തിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ അതാ മുക്ക വേവായുണ്ട്. അധികം വേവാവാനും പാടില്ല, എന്നാൽ പകുതി ആവാനും പാടില്ല. ആ രീതിയിൽ നമ്മൾ ചെയ്യണം. അപ്പോൾ ഇതാ മാറ്റി വെച്ചു. നമ്മുടെ മാറ്റി വെച്ചിട്ടുണ്ട്. സെറ്റായിട്ടുണ്ട് സാധനം. വേണ്ടല്ലേ. നമ്മളത് എല്ലാം കൂടിയിട്ടൊന്ന് മാറ്റി വയ്ക്കണം. ഊറ്റിയിട്ട് നന്നായി ഊറ്റണം കേട്ടോ. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ അവസ്ഥയാവും. അപ്പോൾ അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ദമ്മിടുള്ള പരിപാടിയാണ്. ആദ്യം നമ്മൾ രണ്ട് കാടക്കുട്ടന്മാരനെ അതിന് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കി നമ്മൾ എടുത്ത ചോറിൻ്റെ പകുതി ചോറോളം അതിലൊരു ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ദമ്മിടുമ്പോൾ അങ്ങനെയാണ് സാധാരണ ചെയ്യുക. നമുക്കറിയില്ല, നമ്മുടെ ചെക്കനാണ് ഇതിനൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ചെക്ക അവിടെ സെറ്റാക്കിയിട്ട് പകുതി ലെയർ ഇട്ടിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ബാക്കിയുള്ള കാടങ്ങോട്ട് ഇട്ട് കൊടുക്കുക.
രണ്ട് കട അടിയിലും മൂന്ന് കട മുകളിലിട്ടുണ്ട് നമ്മൾ. ബാക്കി ഗ്രേവിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ബാക്കി ലെയർ അരിയും കൂടി ഇട്ട് കൊടുക്കാം. ആ റൈസ് നമ്മൾ റെഡി ആക്കിയിട്ടുള്ള ആ മുക്കാൽ വേവുള്ള റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അടുത്ത പരിപാടി അതാണ്. പുറത്ത് നല്ല മഴയാണ് കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾ പുറത്ത് വീഡിയോ ചെയ്യാതിരുന്നത്. പുറത്ത് മഴയത്ത് വീഡിയോ ചെയ്താൽ നമ്മുടെ ബിരിയാണിയൊക്കെ ഇപ്പോൾ പഴങ്കഞ്ഞായിട്ടുണ്ടാവും, അത് കാരണം നമ്മൾ ഉള്ളിലേക്ക് മാറ്റി. ഇത് കഴിഞ്ഞിട്ട് വേണം മക്കളെ ഒരു പിടുത്തം പിടിക്കാൻ. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇതാ മല്ലിച്ചപ്പ് പുതിന, അത് പെർഫെക്റ്റ് സാധനമാണ് കേട്ടോ. അത് ഇട്ടില്ലെങ്കിൽ വേറൊരു കളിയില്ല നമുക്ക്, അത് ഇടാത്തൊരു പരിപാടിയില്ല. പിന്നെ നമ്മൾക്ക് ഇടുന്നത് ഗരം മസാലയാണ് കേട്ടോ. ഗരം മസാല അതിന് മുകളിലേക്ക് ഇട്ടിടും, അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഗരം മസാല ഇടുമ്പോൾ കണ്ടില്ലേ എന്താ സെറ്റപ്പ് സാധനം, നല്ല ഗ്രേവിയും നല്ല മല്ലിച്ചപ്പ് പുതിന കിട്ടും, നല്ല സൂപ്പറായിട്ടുള്ള സാധനം. അപ്പോൾ നമ്മൾ ബാക്കി സാധനം കൂടിയും ഒരു ലെയറൂടെ അതിൻ്റെ മുകളിലേക്ക് എന്താ ഇട്ട് കൊടുത്തു, ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇതേമാതിരി ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ തന്നെ ആക്കി വെക്കുക. ദമ്മിടാനുള്ള പരിപാടിയിലേക്കാണ് കേട്ടോ. അടിയിൽ കനലൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് കുറച്ച് നെയ്യ് ആർക്കേജ് ഒഴിക്കണം, അത് മറക്കരുത് ആരും. പിന്നെ നമ്മൾ വണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മൾ സവോള അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മളൊക്കെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് എസൻസ്, അധികം വേണ്ട, കുറച്ച് എസൻസ് വയ്ക്കുക. എന്നിട്ടൊന്ന് മൂടി വയ്ക്കുക. എന്നിട്ട് നമ്മുടെ എല്ലാ സാധനങ്ങളും സെറ്റായിട്ടുണ്ട് കേട്ടോ. അടിപൊളി. ഇനി നമ്മൾ കഴിക്കാനുള്ള പരിപാടിയിലേക്കാണ് കേട്ടോ ഫ്രണ്ട്സ് പോണത്. നമ്മുടെ ദമ്മ് പൊട്ടിച്ച് ദമ്മ് ബിരിയാണി നമ്മൾ വിളമ്പണ കാഴ്ചയാണ് കാണുന്നത് കേട്ടോ. അതിൻ്റെ പൊന്നോ വായൽ വെള്ളം വന്നിട്ട് രക്ഷയില്ല കേട്ടോ. ഞങ്ങൾ കുറേ പേരുണ്ട്, ഇത് തികയോ എന്നാണ് നമുക്കിപ്പോൾ സംശയം. എന്തായാലും ഉള്ളതുകൊണ്ട് നമ്മളൊന്ന് തകർക്കും കണ്ടാ. കാടൊക്കെ നല്ല റോസ്റ്റായിട്ട് ഫ്രൈ ആയി നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. ഡിസൈനിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ ഒരു വൃത്തിക്ക് വേണ്ടിയിട്ട് വലിയൊരു ഇല തന്നെ നമ്മൾ വെട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാം കഴിഞ്ഞപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ കാട ബിരിയാണിയുടെ സെറ്റപ്പ് കഴിക്കാനുള്ള പരിപാടി. കാട ബിരിയാണി റെഡി ആയിട്ടിരിക്കണം കേട്ടോ. ഞങ്ങളൊരു വലിയ ഇലയില് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. ഇതാ നമ്മുടെ കാട ബിരിയാണി വെച്ച ആള് റഫീഖ്, കണ്ണേട്ടൻ, ഇതാ നമ്മുടെ കാർന്നര് പാപ്പൻ. ആള് വീഡിയോ എന്താ മൊബൈലിൽ എന്താ നോക്കണേ. ഇത് നമ്മുടെ സുഡു, സ്വന്തം സുഡു. നമ്മുടെ സുഡുവിന്റെ വീട്ടിൽ നിന്നിട്ടാണ് നമ്മൾ സാധനം. ആ അതെ, അങ്ങനെയൊക്കെ പറയാം. അതെ അതെ, മഴ വന്നപ്പോ നമ്മൾ അവിടെ വെച്ചിട്ട് സെറ്റ് ചെയ്തു. അപ്പൊ നമുക്കൊന്ന് നോക്കി നോക്കാം എങ്ങനെ ടേസ്റ്റ് ഉണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് കഴിച്ചിട്ട് ഞങ്ങള് റിസൾട്ട് പറയാം. ഓക്കെ. അപ്പോ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് അല്ലേ? അടിപൊളിയുണ്ട്. നമ്മള് പ്രതീക്ഷിച്ചായിട്ടും കൂടുതൽ ടേസ്റ്റ് ആയിട്ടുണ്ട് കുറച്ച് സവോള. അല്ലടാ, കുറച്ച് സവോളയും കൂട്ടിട്ട് നമുക്ക് ഒരു പിടുത്തം കൂടി പിടിച്ചോക്കിയല്ലോ. എസൻസ് ചെറുതായിട്ട് കൂടിയുണ്ട്. അപ്പൊ നമ്മൾ ആദ്യമായിട്ടല്ലേ ഉണ്ടാക്കണത്, അപ്പൊ നമുക്ക് അതിന്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷെ നമ്മള് ഇത് ഇനി പോകെ പോകെ സംഭവം സെറ്റപ്പ് ആവും. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ, കുഴപ്പമില്ല. അത്യാവശ്യം നല്ല സെറ്റപ്പ് ആയി ഉണ്ട്. നമ്മള് ഹോളിഡേ ആഘോഷിക്കണ സാധനം ഉണ്ട് അല്ലേ. എന്താ റഫീഖിന് അഭിപ്രായം? കണ്ണാട്ടൻ, പാപ്പൻ, അടിപൊളി അടിപൊളി സൂപ്പറായിട്ട് കുറച്ച് എസൻസ് കൂടിയിട്ടുണ്ട്. സ്വല്പം കൂടിയിട്ടുണ്ട്, കുഴപ്പമില്ല. നമ്മള് ആദ്യം ചെയ്യാവുന്ന സംഭവല്ല. എന്നാലും ടേസ്റ്റിന് വ്യത്യാസം കുറവൊന്നുമില്ല. എസൻസിന് ചെറിയ മാത്രമല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ കാട ബിരിയാണിയുടെ ഒരു കുഞ്ഞു വീഡിയോ. അപ്പൊ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നമുക്ക് കുറവാണ്. അപ്പൊ എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യാട്ടാ. അപ്പൊ പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ ബൈ.